നമസ്കാരം. നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള ബസ്സിൽ നിന്നുള്ള വ്യൂ ആണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള പല വ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ബസ്സിൽ പോകുമ്പോൾ ഡാമിൻ്റെ ഒരു വ്യൂ നമ്മൾ ഇതുവരെ വീഡിയോയിൽ കണ്ടില്ല. അത്തരത്തിലുള്ള വീഡിയോ ആണിത്. കുറച്ചുകൂടി യാത്ര ഡാമിൻ്റെ മുകളിൽ കഴിഞ്ഞ് വീണ്ടും കാട്ടിലൂടെ തന്നെ പോകും. പോകുന്ന വഴിക്ക് ഒരു ആനയൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡാമിൻ്റെ ആ വ്യൂ നന്നായിട്ട് ആസ്വദിച്ച് പതുക്കെ പോവാം. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയറും ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു പതുക്കെ മൂവ് ചെയ്യുമായിരിക്കും. പാകവണ്ണിലെ മൊട്ടക്കുന്നുകൾ പോലെ തന്നെയുള്ള മൊട്ടക്കുന്നുകളാണ്. വെയിലേറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്രദേശങ്ങളിലാണ് സാധാരണ മ്ലാവുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാറുള്ളത്. മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് മ്ലാവുകളെ കൂട്ടത്തോടെ ആ പ്രദേശത്ത് കണ്ടിരുന്നു. ഒരു കരിങ്കുരങ്ങ് അവിടെ ഇരുന്നതാണ്. ഇവിടെയും നമ്മൾ പേപ്പറുകളെല്ലാം കാണിക്കണം. ക്യാമറ മറ്റുപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പാസ് അടയ്ക്കണം. എല്ലാം ഇവിടെ കാണിച്ചിട്ട് ശേഷമേ വണ്ടി പോകാവുള്ളൂ. എങ്കിലേ ചെക്ക് പോസ്റ്റ് പൊക്കി തരികയുള്ളൂ. സുധീർട്ടനും അഭിലാഷ് ചേട്ടനും പാസ്സൊക്കെ റെഡിയാക്കി മേടിക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചങ്ങോട്ട് ഈ റൂട്ടിന് വരാൻ പറ്റില്ല. ഇത് വൺ വേ പോലെയാണ്. ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ചെക്ക് പോസ്റ്റ് പൊക്കി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ തിരിച്ച് മൃഗങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അങ്ങനെ കടത്തി വിടുന്നില്ല. അതിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണിതിൽ. എന്തൊക്കെയായാലും അടുത്ത കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വണ്ടി അങ്ങനെ നല്ല സ്പീഡിൽ വളകൾ തിരിഞ്ഞ് പോകുന്നു. കുമ്പളി ഭാഗത്തിൽ നിന്ന് വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിന് സൈഡ് കൊടുത്ത് നമ്മൾ പതുക്കെ പോകുന്നു. അതിലെ ആൾക്കാരൊക്കെ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആനയും മറ്റും വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ പതിയെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തേയിലത്തോട്ടങ്ങളൊക്കെ നടയിൽ കൂടിയാണ്. നല്ല പാട്ടുകളൊക്കെ പാടാൻ മാതാപിതാക്കളെക്കുന്ന ജന്മങ്ങളെത്രയോ സത്യം ഏകരീതങ്ങൾക്കും ഉണ്ടാകുമെന്നത് കാലം തെളിക്കുമെന്നത് യുക്തം. അമ്മയെന്നുള്ള രണ്ടക്ഷരം ഭൂമിയിൽ നന്മയാണെന്ന് കാലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു തിരിച്ചൊരു പന്തു കളിക്കാരാ പന്തു വേണോരു പന്തു വേണോ കാലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടേ മാറിലെറിഞ്ഞു തിരിച്ചൊരു പന്തു കളിക്കാരാ പന്തു വേണോരു പന്തു വേണോ ഈ മയിലടങ്ങുന്നു മറന്നേ
അങ്ങനെ പാട്ടുകളും കാഴ്ചകളും ഒക്കെ കണ്ട് ആനന്ദകരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.